ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റും ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള വരുമാനവും അതിന്റെ ടാക്സേഷനും ആകുന്നു. ഈ ഒരു വീഡിയോ ഞാൻ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മളെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്, ഒരു ഇൻവെസ്റ്റർ ആയിട്ടാണോ ഒരു ട്രേഡർ ആയിട്ടാണോ, ഇനി നമ്മളുടെ ടാക്സേഷൻ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്, നമ്മളുടെ ടാക്സേഷൻ ട്രേഡർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്, അത് കൂടാതെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഈ നാല് പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോക്ക്ഡൌണിന് ശേഷം ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ലോക്ക്ഡൌണിനോടനുബന്ധിച്ച് ഒരുപാട് ആളുകൾ ഷെയർ ട്രേഡിങ്ങും ഷെയർ ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ ആയിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവരിൽ പലരും ചെറുതും വലുതുമായ തുകകൾ വരുമാനമായിട്ടും ഷെയർ മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷെയർ മാർക്കറ്റിൽ നിന്നുണ്ടാക്കുന്ന വരുമാനത്തിന്റെ ടാക്സേഷനെ കുറിച്ച് പലരും അത്ര ബോധവാന്മാരല്ല. അങ്ങനെയുള്ളവർക്ക് ഷെയർ മാർക്കറ്റിലെ ടാക്സേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇൻകം ടാക്സ് എന്നാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനമാണ് ഈ ഒരു പിസ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് ഒരു നിശ്ചിതമായ ഒരു സ്ലൈസ് ഗവൺമെന്റിലേക്ക് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ നൽകുന്ന ഒരു തുകയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു വരുമാനവും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വരുമാനത്തിന് നിശ്ചിതമായ ഒരു പെർസെൻറ്റേജ് ഗവൺമെന്റിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഒരു ഷെയർ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഗവൺമെന്റിന് നൽകുന്ന വരുമാനത്തിന് ഷെയറിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്തിനാണ് ഈ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് നമ്മളുടെ വെൽഫെയർ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ നൽകുവാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ, നമുക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകൾ ഉണ്ടാക്കുവാൻ, നമ്മളുടെ റോഡുകൾ, പാലങ്ങൾ, മെട്രോകൾ എന്നുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യാൻ, നമ്മളുടെ ഡിഫൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കുന്നത്. ഇനി ആരാണ് ഇൻകം ടാക്സ് നൽകേണ്ടതെന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന് നമ്മൾ ഇൻകം ടാക്സ് നൽകുവാൻ ബാധ്യസ്ഥനാണ്. ഇനി ആരാണ് ആ ഇൻകം ടാക്സ് നൽകേണ്ടതെന്ന് നോക്കാം. ഗവൺമെന്റ് ഒരു നിശ്ചിതമായൊരു തുക പറയുന്നുണ്ട്. ആ തുകക്ക് മുകളിൽ വരുമാനമുള്ളവർ മാത്രമാണ് ഇൻകം ടാക്സ് നൽകേണ്ടത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 2.5 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് നൽകേണ്ടതായിട്ട് വരും. എങ്കിൽ തന്നെ 5 ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ ടാക്സ് നൽകേണ്ടി വരില്ല. പക്ഷേ 5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപക്ക് ശേഷമുള്ള എല്ലാ വരുമാനത്തിനും നിങ്ങൾ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. ഇന്ത്യയിൽ എത്ര പേരാണ് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. 5%, അതായത് ഇന്ത്യയിലെ 5% വരുന്ന ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതായത് 130 കോടിയുടെ 5% 6.5 കോടി ജനങ്ങൾ മാത്രമാണ് മൊത്തത്തിലുള്ള ഇന്ത്യയിൽ നിന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ആ 6.5 കോടിയിൽ നിന്ന് വെറും 1.5 കോടി ജനങ്ങൾ മാത്രമാണ് എന്തെങ്കിലും ടാക്സ് ഗവൺമെന്റിലേക്ക് ഇൻകം ടാക്സ് ആയിട്ട് നൽകുന്നത്. GST മറ്റുമായി നമ്മൾ എല്ലാ ദിവസവും, അല്ലെങ്കിൽ പെട്രോളിന്റെ ടാക്സ് ആയിട്ടൊക്കെ നമ്മൾ എല്ലാ ദിവസവും ടാക്സ് അടക്കുന്നുണ്ട് എങ്കിലും, ഇൻകം ടാക്സ് ആയി നമ്മൾ അടക്കുന്നത് ആകെ ഇന്ത്യയിൽ 1.5 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ട്രേഡിംഗ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ള വരുമാനം. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക്, അയാൾ ട്രേഡർ ആകാം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആകാം. അതായത് ട്രേഡർ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉദ്ദേശം ഷെയർ മാർക്കറ്റിലെ ഷെയർ വാങ്ങിച്ചുകൊണ്ട് അത് വിറ്റുകൊണ്ടോ ഒരു വരുമാനം ഉണ്ടാക്കലാണ്. അതായത് 100 രൂപക്ക് ഞാൻ ഷെയർ വാങ്ങിച്ച് 110 രൂപക്ക് വിൽക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ട്രേഡർ എന്ന് പറയുന്നത്. അയാളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ വ്യാപാരത്തിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ ഒരു ഷെയർ വാങ്ങിക്കൊണ്ട് ആ ഷെയർ കയ്യിൽ വെച്ച് ലോങ് ടേമിലേക്ക് നോക്കി ആ കമ്പനിയിൽ നിന്നുണ്ടാകുന്ന ഡിവിഡൻഡ് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും മെയിൻ ഉദ്ദേശം. അല്ലെങ്കിൽ നാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കമ്പനി വളർന്ന് ഒരു അപ്രീസിയേഷനൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയെ ട്രേഡിംഗ് ആയിട്ട് കണക്കാക്കിയാലും ഇൻവെസ്റ്റിംഗ് ആയിട്ട് കണക്കാക്കിയാലും അത് രണ്ടിൻ്റെയും ടാക്സേഷൻ വേറെ വേറെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ ട്രാൻസാക്ഷനെ തന്നെ നമ്മൾ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിലും കാണാൻ പറ്റും, അതേസമയം അതേ ട്രാൻസാക്ഷൻ നമുക്ക് ഇൻവെസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിലും കാണാൻ പറ്റും. അതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും രസകരമായ കാര്യം. അതായത് ഞാൻ എൻ്റെ വരുമാനമായി ഡിക്ലെയർ ചെയ്യുന്ന 80,000 രൂപയെ എനിക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് ആയിട്ടും വിളിക്കാൻ പറ്റും, എനിക്ക് ഇൻവെസ്റ്റിംഗ് ആയിട്ടും വിളിക്കാൻ പറ്റും. എങ്ങനെ കണക്കാക്കുന്നതാണ് ലാഭകരമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ രണ്ട് രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ ഷെയർ മാർക്കറ്റിലുള്ളത്. ഒന്നൊരു ട്രേഡറും രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്ററും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഷെയർ മാർക്കറ്റിലുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസാക്ഷൻ ഉണ്ട്, ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ഉണ്ട്. അതായത് ട്രേഡർ ട്രേഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസാക്ഷനിൽ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് ഒരാൾ ഈ ഒരു ഷെയർ വാങ്ങിക്കൊണ്ട് ഡിവിഡൻഡ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇൻകം ടാക്സ് പറയുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഇൻകം ടാക്സിന്റെ ആദ്യകാലങ്ങളിലുണ്ടായ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഷെയറിലെ ഡിവിഡൻഡ് കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ ആ വ്യക്തി ഇൻവെസ്റ്റർ എന്ന് വിളിക്കുമെന്നും, അതേസമയം ആ ഷെയർ വിറ്റുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ ട്രേഡർ എന്ന് വിളിക്കുമെന്നുമാണ് ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചധികം നാൾ മുമ്പ് വരെ ഇൻകം ടാക്സിന്റെ നിർവചനത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ്, അതായത് വിറ്റ് കാശ് ഉണ്ടാക്കാനല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തിക്ക് ലോങ് ടേം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റും. ഒരു ഷെയറിൽ ഒരു വർഷത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നും, ഒരു ഷെയറിനെ ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. അതേസമയം ട്രേഡിംഗ് ആകുമ്പോഴേക്കും ഒരു ട്രേഡർ ഷെയറിലും ട്രേഡ് ചെയ്യും, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും നമ്മൾ ഷെയർ ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ കാണുന്ന മിക്കവരും ട്രേഡിങ്ങിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർസിൽ എങ്ങനെ ട്രേഡ് ചെയ്യുമെന്നും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് ചെയ്യുമെന്നും വളരെ വ്യക്തമായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഷെയർസിൽ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും, നോൺ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്നും തരംതിരിക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഇപ്പൊ പറയുകയാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനുകളിൽ പഠിക്കും എങ്കിലും ചുരുക്കത്തിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഷെയർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡേ ട്രേഡിങ്ങിനെയാണ് പറയുന്നത്. നോൺ സ്പെക്കുലേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഷെയറിനെ വരുത്തിക്കൊണ്ട് കുറച്ചധികം നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഡിമാറ്റിൽ നിന്ന് ഈ ഷെയറിനെ വിൽക്കുന്നതിനെയാണ് നമ്മൾ നോൺ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ കാര്യങ്ങളൊക്കെ എന്തിനു മനസ്സിലാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വരുമാനം, ഒരു വരുമാനം നമ്മൾക്ക് ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡിംഗ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സേഷൻ വേറെയും, അതേ വരുമാനത്തിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സേഷൻ വേറെയും ആകുന്നു. ഇത് രണ്ടായിട്ട് എന്നാൽ പിന്നെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാണിച്ചാൽ പോരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ ബാക്കിയുള്ള ഇൻകത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളിത് ട്രേഡിംഗ് ആയിട്ട് കാണിക്കണോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണിക്കണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം എങ്ങനെ തരംതിരിക്കണമെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ തരംതിരിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ടാക്സേഷനും മാറുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ 80,000 രൂപ നിങ്ങൾക്ക് വരുമാനമായി ലഭിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറയുകയാണെങ്കിൽ 15% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം നിങ്ങൾ അത് നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30% വരെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരാം. ഈ 30% എന്നുള്ളത് വീണ്ടും കുറക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു റൈറ്റ് അവേ ഒരു ഉത്തരമില്ല, അല്ലെങ്കിൽ റൈറ്റ് അവേ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുകയില്ല, കേസ് ടു കേസ് മാറും. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വരുമാനം എങ്ങനെ ഡിക്ലെയർ ചെയ്യുമെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ലഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്തത്. ഒരു ഇൻവെസ്റ്ററായിട്ടും നമുക്ക് ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വരാൻ പറ്റും, ഒരു ട്രേഡറായിട്ടും നമുക്ക് കടന്നു വരാൻ പറ്റും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ തന്നെ ലോങ് ടേമും ഷോർട്ട് ടേമും ഉണ്ട്. നമുക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഷെയർസിലും ട്രേഡ് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും ട്രേഡ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഷെയർസിൽ നമുക്ക് സ്പെക്കുലേറ്റീവ് ആയിട്ടും ഡേ ട്രേഡിങ്ങും ചെയ്യാൻ പറ്റും, നോൺ സ്പെക്കുലേറ്റീവ് ആയിട്ട് നമുക്ക് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ശരിക്കും ഷെയർ വാങ്ങിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ട്രേഡർ ആകാൻ പറ്റും. ഇൻവെസ്റ്റർക്ക് ഉണ്ടാകുന്ന വരുമാനം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിരിക്കും. അതേസമയം ഒരു ട്രേഡർക്ക് ഉണ്ടാകുന്ന വരുമാനം സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സ്പെക്കുലേറ്റീവ് ലോസ് അല്ലെങ്കിൽ നോൺ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് ആയിരിക്കും.
ഇത് രണ്ടിന്റെയും ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ടാക്സ് റേറ്റ് 0 to 20% ഇടയിലായിരിക്കാം. അതേസമയം ഒരു ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വരുമാനം 0 to 30% കീഴിലായിരിക്കാം. അതുകൊണ്ട് തന്നെ തരംതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ വരുമാനം ഷെയർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടോ ട്രേഡിംഗ് ആക്ടിവിറ്റി ആയിട്ടോ തരംതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ പാർട്ട് 2 അടുത്ത ഒരു വീഡിയോ വരുന്നത് ടാക്സേഷൻ ഫോർ ഇൻവെസ്റ്റർ, ഒരു ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് നിങ്ങളുടെ ടാക്സേഷൻ എങ്ങനെയാണെന്നും അതിനുശേഷമുള്ള വീഡിയോ ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ടാക്സേഷൻ എങ്ങനെയാണെന്നും അതിനുശേഷമുള്ളൊരു വീഡിയോ ഡോക്യുമെന്റ്സ് ടു ബി മെയിൻറ്റെയിൻ, നമ്മളൊരു ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുന്നതെന്നുമാണ് നമ്മൾ അടുത്ത 3 വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അടുത്ത 3 വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിന്റെ ഒരു ക്വസ്റ്റ്യൻ വീഡിയോ ആയിരിക്കും. അതേസമയം അതിന് ശേഷം വരുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ഇതിന്റെ പാർട്ട് 2 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.